ഇന്നിവിടെ വിശിഷ്ട അതിഥികളായി വന്നതിൽ അസംബ്ലി സഭയുടെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് ഫിലിപ്പ് സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ ഒരു അധ്യാപകനും കൂടിയാണ്, ബഹുമാനത്തോടുകൂടെ വളരെ ആദരവോടുകൂടെ ഞാൻ വന്ദനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി സഭയുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്റ്റിൻ്റെ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ബാബി വർഗീസ് പാസ്റ്റർ നമ്മളുടെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ്. മേഖലയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സേവനങ്ങൾ ചെയ്ത പ്രിയ പാസ്റ്ററോടും ആൻറ്റിയോടും കൂടി ഇന്നിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടുപേരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ സിബിൻ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിനെയും വന്ദനം ചെയ്യുന്നു. നമ്മളുടെ സെക്ഷൻ്റെ പ്രസ്ബിറ്ററായിരിക്കുന്ന പി ടി കുഞ്ഞമ്മൻ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടോടെ അനുഗ്രഹമായ നിലയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഇന്ന് ഇവിടെ സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെയുണ്ടല്ലോ, ആമെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ ഈ മേഖലയുടെ എല്ലാ സഭകളുടെയും ഈ സമയത്ത് ഒരു വലിയ അനുഗ്രഹമായി ഇവരെ കാണുകയും ഇവരെ വന്ദനം ചൊല്ലുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സെക്ഷൻ്റെ കമ്മിറ്റിക്കാരായിരിക്കുന്നവർ, ഇവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സെക്ഷനിൽ നിന്ന് വന്നവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കർത്ത സർവശക്തനായ ദൈവം ഒരു ജീവിതം തരും. ആ ജീവിതം എന്ന് പറയുന്നത് അത് പ്രകാശപൂരിതമാക്കാൻ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ചില ദൗത്യങ്ങൾ സർവശക്തനായ ദൈവം ഏൽപ്പിക്കും. ആ ദൗത്യങ്ങൾ പ്രകാശപൂരിതമാകുമ്പോൾ, ഏൽപ്പിച്ച ദൗത്യങ്ങൾ പ്രകാശപൂരിതമാകുമ്പോൾ അഥവാ അത് ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുമ്പോൾ കുടുംബം, കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, അങ്ങനെ ഏറ്റവും നല്ല നിലയിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമായ മാതാപിതാക്കളെ ഏൽപ്പിച്ച ദൗത്യം പ്രകാശപൂർണമാക്കി തീർത്തു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളെ ഞാൻ. ഏറ്റവും അധികം ബഹുമാനത്തോടുകൂടെ വന്ദനവും ക്രിസ്തുവിലുള്ള സന്തോഷവും അറിയിക്കുന്നു. ഏൽപ്പിച്ച ജീവിതം പ്രകാശപൂരിതമാക്കിയപ്പോൾ ഒരു കുടുംബം പടുത്തുയർത്തു, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തലമുറകളെ വളർത്തിയെടുത്തു. തലമുറ തലമുറയായി ഇന്ന് ആ കർത്താവേൽപ്പിച്ച ദൗത്യങ്ങൾ പ്രകാശപൂരിതമാക്കുമ്പോൾ ദൈവം തന്നെ ആയുസ് അനുഗ്രഹത്തോടെ കൊണ്ടുപോയപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ചുരുക്കം പേരായി നമ്മൾ ഇന്നിവിടെ ഓർമ്മിക്കുമ്പോൾ കർത്താവിനെല്ലാ സ്തുതിയും ആരാധനയും ഞാൻ കൊടുക്കുകയാണ്. അല്ലെ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യങ്ങൾ അതാണല്ലോ ഇന്നിവിടെ പറഞ്ഞു വെച്ചതിൻ്റെ മുഴുവനും. ഇനി അടുത്തത് എന്താണെന്നും സാറിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ബാബുചാനിലൂടെയും കേട്ടു, ഒരു ശേഷിപ്പിനെ ശക്തീകരിച്ചെടുക്കാൻ പോകുന്നു. ആ ശേഷിപ്പ് ഈ ദിവസങ്ങളിൽ ദൈവസഭകളിൽ വളർന്നു വരും. കഴിഞ്ഞ കാലങ്ങളിൽ 70, 80, 90 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം സാധിപ്പിക്കത്തക്ക രീതിയിൽ ഒരു ശേഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഇവിടെ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തുതി കൊടുക്കട്ടെ. ഒരു ശേഷിപ്പിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. സർവശക്തനായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പ്രപഞ്ചം പോലും നിവർത്തിക്കുന്നു. നിങ്ങൾക്കെത്ര പ്രായമായെന്നുള്ളതല്ല വിഷയം, ഇനിയും ശേഷിക്കുന്ന കാലം ചിലത് ചെയ്യാൻ കഴിയും. ഈ ആലുവ സെക്ഷനിൽ ചെയ്യാൻ കഴിയും. നമുക്കറിയാം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം സർവശക്തനായിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നു. 19-ാം സങ്കീർത്തനം അതുകൊണ്ടാണ് പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല, ഭൂമിയിലെല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ വചനവും ചെല്ലുന്നു.
ദൈവം സൃഷ്ടിച്ച സൃഷ്ടികൾ മുഴുവൻ ദൗത്യങ്ങൾ ചെയ്യുകയാണ്. പകൽ പകലിന് വാക്ക് പിഴിക്കുകയാണ്, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുകയാണ്. ആരും അതിനോട് ചെന്ന് പറയുന്നില്ല ഇന്നത് ചെയ് ഇന്നത് ചെയ്യുന്ന, പകൽ പകലിനോട് പറയുന്നു, രാത്രി രാത്രിയോട് പറയുന്നു. സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച സൃഷ്ടി മുഴുവൻ അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ ആലുവ സെക്ഷനിലുള്ള ദൈവമക്കളോട് സർവശക്തനായ ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ഇതിനകത്ത് ഒരു ശേഷി എഴുന്നേൽപ്പിക്കുന്നു. ശാന്തല രഗച്ച ദനിയാന്തര. അപ്പോൾ ആ ദൗത്യങ്ങൾ സൃഷ്ടി മുഴുവൻ കർത്താവിൻ്റെ സൃഷ്ടിയിൽ വചനത്തിനകത്ത്, അതാണ് വചനം, അറ്റത്തോളം ചെല്ലുന്നു. ആ വചനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു സർവ്വത് സൃഷ്ടിച്ചു. അതാണ് സൂര്യനെക്കുറിച്ചൊക്കെ പറയുന്നത്, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെപ്പോലെ തൻ്റെ ഓട്ടമോടുവാൻ. ഈ പ്രപഞ്ചം മുഴുവൻ ജീവൻ നിലനിർത്തിക്കൊണ്ട് സൃഷ്ടാവിൻ്റെ ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നു. സൂര്യൻ്റെ കിരണങ്ങൾ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു. ഓരോന്നും അതങ്ങനെ തന്നെ ഇവിടുത്തെ ജീവജാലങ്ങളെ നിലനിർത്തുന്നു. എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകിക്കൊണ്ട് പ്രപഞ്ചം നിലനിർത്തിയതിനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആ കരങ്ങൾ അടിച്ച ദൈവത്തിനൊരു നന്ദി പറയാം. പ്രപഞ്ചത്തെ നിലനിർത്തുന്നൊരു കർത്താവ് ഇന്ന് പകലിൽ, ഇന്ന് ആദ്യത്തെ പാട്ടതായിരുന്നു. ദൈവപാസ്റ്റർ പാടിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു, മഹത്വപ്പെടുത്തി. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല എങ്കിൽ, അതതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ, നമുക്കിവിടെ വരുവാൻ കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. ഓർക്കണം ഇത്, ആമേൻ. ഒരു ചെറിയ ടാഗോറിൻ്റെ ഒരു കവിത ഉണ്ട് ഇങ്ങനെ, അത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ എഴുതിയതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ആമേൻ പറയുന്നത്. ടാഗോറിൻ്റെ ആ കവിത തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ടാഗോർ ചോദിക്കുകയാണ്, ഹേ മരമേ, നിനക്ക് നിന്റെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കി തരാമോ? എന്നുവെച്ചാൽ അദ്ദേഹം വീണ്ടും മാറി നിന്ന് ആ വൃക്ഷത്തെ നോക്കുകയാണ്. ദൈവത്തെ, നിന്നെ സൃഷ്ടിച്ച ദൈവം, വളർത്തിയ ദൈവം, ആ ദൈവത്തെ നിനക്കൊന്ന് വെളിപ്പെടുത്താമോ? അത് ഒരല്പം കഴിഞ്ഞിട്ട് കവി നോക്കുമ്പോൾ അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് അത് പൂത്തുലഞ്ഞാടുകയാണ്. അത് ഒരു ഒരു കവി എഴുതിയതാണ്. സർവശക്തനായ ദൈവം പ്രപഞ്ചത്തിൽ നട്ടിരിക്കുന്ന ഓരോ വൃക്ഷങ്ങൾക്കും സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിനും അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ അവസരം നൽകിയെങ്കിൽ, 70, 80 വയസ്സായാലും, ഇവിടെ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല, 21 പേരെയും നിങ്ങളുടെ ദൗത്യങ്ങൾ ചെയ്തെടുക്കാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. എനിക്കും നിങ്ങൾക്കും അതിന് പരിശുദ്ധ ആത്മാവ് സഹായിക്കട്ടെ. ഈ സെക്ഷനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഉപയോഗിക്കട്ടെ. അതിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഇവിടുത്തെ ദൈവമക്കൾ, യേശുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്ന ചില ആമേൻ സഹോദരന്മാർ ഇവിടെയുണ്ട്, ദൈവദാസന്മാർ. അവർക്ക് കൊടുത്ത ദൗത്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഞങ്ങളൊക്കെ കമൻ്റ് ഇടാത്ത എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും ഇടണം, അതിന് സമയം കിട്ടത്തില്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഈ സെക്ഷനിൽ ചില ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര ദൈവദാസന്മാർക്ക് ഈ സെക്ഷനിലുള്ളവർക്ക് സന്തോഷമുണ്ട്. അവർ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. നിങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഈ ദിവസങ്ങളിൽ സഹായിക്കും. ആമേൻ. ഞാൻ അത് മനസ്സിലാക്കുന്നു. ഈ സഭ ഇവിടെ മാത്രമല്ല, അനേക ഇടങ്ങളിൽ. ഇന്ന് രാഴ്ചയാൻ വന്ന് എനിക്ക് ഇത് നൽകിയപ്പോൾ, ആ മൊമെൻറ്റോ നൽകിയപ്പോൾ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയത്. ഹല്ലേലൂയ, അത് ഞാൻ ആഗ്രഹിച്ചതാ. ആമേൻ, ആമേൻ. പ്രിയ പാസ്റ്ററോട് ഞാൻ ഈ സമയം നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ഇതിനവസരം തന്നതിൽ, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മനുഷ്യരുടെ മുമ്പിൽ മറ്റൊന്നാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായി സ്തോത്രം. അച്ഛനെ ഞാൻ സ്നേഹിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊന്നിച്ചു മത്സരിച്ചതാ, ആദ്യം എഴുന്നേറ്റ് നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം തന്നതാ, നമ്മുടെ സമൂഹത്തിന് മാതൃകയായി. ആമേൻ. കാരണം വൈരാഗ്യം, നിങ്ങളെ കരങ്ങൾ അടിച്ച ദൈവത്തിന് ഒരു നന്ദി പറ. നമ്മുടെ സെക്ഷന് ഒരു അസാധാരണമായ പ്രവൃത്തികൾ നടക്കട്ടെ, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നടക്കട്ടെ. ആമേൻ. സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ. അതെ ജോസഫിച്ച, ഞങ്ങൾ ആദ്യം എഴുന്നേറ്റ് ഒരു മാതൃകയായി. ഇത്രയും നാളും വൈരാഗ്യങ്ങളും മറ്റും വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് കരം കൊടുക്കും. ഇതാ ഇവിടെ മേഖലയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായിരിക്കുന്നു. ഇവിടുത്തെ ദൈവദാസന്മാർ അനുഗ്രഹമായിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹാദരവുകൾ, ഞാൻ ഇത്തിരി സ്പീഡിൽ പോയെങ്കിൽ ക്ഷമിക്കണേ, നമ്മൾ നിങ്ങളുടെ സ്നേഹാദരവുകൾ ഇന്ന് നൽകിയപ്പോൾ അതൊരിക്കൽ കൂടെ പൂർത്തീകരിക്കുകയായിരുന്നു. എന്താണ് എന്നെ പഠിപ്പിച്ചത്?
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മാറോട് ചേർത്ത് കൊണ്ടുപോവുക. അതിന് ഇവരാദ്യം തന്നെ മാതൃക കാണിച്ച്. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച് ആമേ പ്രസ്ബിറ്റർ ആൻഡ് എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും, ഇവിടുത്തെ ദൈവദാസന്മാർക്കും, വിശേഷാലി സഭയ്ക്കും, എൻ്റെ ചെറുപ്രായം മുതൽ കാണുന്ന സഭ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ സന്തോഷം. എൻ്റെ ഡിസ്ട്രിക്റ്റിലെ നേതാക്കന്മാരോട് ഇരുന്ന് ഇത് തന്നതിൽ വിനയപൂർവം വളരെ സ്നേഹത്തോടും താഴ്മയോടും കൂടെ സ്വീകരിച്ചുകൊണ്ടും സമയം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.